sit down in the second day. So when ma'am in the rehearsal room is in the chilling room, this is it. I'm so excited. Iba, Iba. അപ്പൊ ഞങ്ങളിത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് അല്ലേ. റെഡിയാണ് ലക്ഷു? ശരി, വണ്ടിയിലാണ്. അങ്ങനെ ഞങ്ങളിത് റെഡി ആയിട്ട് പോകുമ്പോൾ ലിച്ചിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ളവരും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ശ്രീയും ഒക്കെ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തി, ഇതാണ് പ്രാക്ടീസ് നടക്കുന്ന ഹാളായിരുന്നു, നമ്മുടെ റൂമിൻ്റെ തന്നെ അടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഓർക്കസ്ട്ര ടീംസും മാമും എല്ലാവരും റെഡി ആയിരുന്നു. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് സെക്ഷൻ എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. ഇപ്പോൾ റബീന മാമായിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ പേര് കലാവൈഭവാന്നാണ് കേട്ടോ. ബാംഗ്ലൂരിലാണ് ഉള്ളത്. കുറേ പേര് എന്നിട്ട് ചോദിച്ചിരുന്നു നാട്ടിലാണോ എന്നൊക്കെ. ബാംഗ്ലൂരിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അത് അവരിൻ്റെ പ്രാക്ടീസ് സെക്ഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു എന്താ ഹാളായിരുന്നു, അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ അവർ കുറച്ചും കൂടെ കംഫേർട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ പ്രാക്ടീസിന് പോയി. നമുക്ക് ഈ ഫുഡ് കഴിക്കാം. അവിടെ പ്രാക്ടീസ് ഒരു 10-15 ഉണ്ടാവും. ആ സമയം കൊണ്ട് നമ്മൾ കഴിക്കാടിയിൽ അവൾക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ അവൾക്ക് വാങ്ങി കൊടുക്കും. അങ്ങനെ നിന്നിട്ടിട്ടാണ് തോന്നുന്നത്. ഇന്ന് നമ്മൾ പിന്നെ നോർമലി ആണ് വലിയ ഹെവി വീഡിയോ നടത്തിട്ടില്ല, ജസ്റ്റ് ഒരു ഷോർട്സ് ആണ്. അത് അപ്ലോഡ് ചെയ്യണം. ഞങ്ങൾ എന്നിട്ട് നേരെ അമ്പലത്തേക്ക് വന്നു കേട്ടോ. നമ്മൾ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ സ്റ്റേ. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് രാവിലെയും വൈകുന്നേരത്തൊക്കെ അമ്പലത്തിൽ വന്ന് തൊഴുതായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. നമ്മളെപ്പോഴും ഇങ്ങനെ ജസ്റ്റ് ഒരു നേരം രണ്ട് നേരം വന്ന് തൊഴുതിയിട്ട് പോവുമല്ലേ നമ്മൾ നോർമലി ചെയ്യാറുള്ളത്. ഇതൊരു 3 ദിവസമൊക്കെ അവിടെ സ്റ്റേ ചെയ്ത് ഇടയ്ക്ക് അമ്പലത്തിൽ പോകുക എന്നൊക്കെ പറഞ്ഞത് നല്ലൊരു ഫീലായിരുന്നു എന്തായാലും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ എന്താ അമ്പലത്തിൽ വന്ന് ഞങ്ങൾ തൊഴുതി ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല തൊഴുതായിരുന്നു. അപ്പോൾ നാലമ്പലത്തിൽ നിന്ന് തന്നെ തൊഴുതായിരുന്നു. പിന്നെ ഒരു ടൈമിൽ അധികം തിരക്കൊന്നും ഈ ഒരു ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അമ്മ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. കാരണം എനിക്ക് ഇവനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഡാൻസ് എല്ലാ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ അമ്മയും കൂടി വന്നത് ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഇവിടുത്തെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിരുന്നു കേട്ടോ. സോളാർ ആ പക്ഷേ ഇത് ഇവിടെ ഇല്ലേ 11 പഞ്ചജന്യം. ഇവിടെ 2 ഡിപ്പൻസിൽ കുറവാണ് നമ്മളേട്ടാ. ആക്ച്വലി ഇത് പഴയിടം എന്നൊരു എന്താണ് ഹോട്ടലാണ് കേട്ടോ. സംഭവം സൂപ്പറാണ് ഫുഡൊക്കെ. പക്ഷെ നമ്മൾ ടൈമിങ്ങിന് വരണം. രാവിലെ ഒരു 9 മണിൻ്റെ ഉള്ളിൽ വന്നാലൊക്കെ നമുക്ക് അത്യാവശ്യം പെട്ടെന്നൊക്കെ ഫുഡ് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ ഫുഡ് ഓർഡർ ചെയ്താൽ വരില്ല. ഓർഡർ ചെയ്തിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് മേ ബി ഇത് ക്യാൻസലായി എന്ന് പറയും. അങ്ങനെ കുറച്ചധികം ഇഷ്യൂസ് വരുന്നുണ്ട്. നേരത്തെ ഓൺ ടൈമിന് വന്നാൽ ഇവിടെ കറക്റ്റായിട്ട് കിട്ടും. ഞങ്ങളിതാ ഇവിടെ പ്രാക്ടീസ് ഇറക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ലക്ഷ ഫുഡ് കഴിക്കാൻ പോയില്ലേ. ഞങ്ങളത് റൂമിലേക്ക് വന്നു. ഞങ്ങൾ കുളിച്ച് റെഡിയായിട്ട് ഞങ്ങളെ ഇവ കുളിച്ച് റെഡിയായി നമുക്ക് ഇവർക്ക് ചോറ് കൊടുക്കാൻ പോകാം അല്ലേടാ. നല്ല വെയിൽ ഇവയ്ക്ക് ചോറ് കൊടുക്കാൻ പോകാം അല്ലേടാ. ഇപ്പോൾ ലക്ഷ നോക്ക്. അപ്പോൾ ഇതാ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവയ്ക്ക് ചോറ് കൊടുത്തിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടിയത് രാവിലത്തെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഇനി പ്രത്യേകിച്ച് പണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ചോറ് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ റെഡിയൊക്കെ ആയിട്ട് എത്തി ചോറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ലാസ്റ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ഫോട്ടോസൊക്കെ.
അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് അവൾക്ക് നടക്കാൻ തുടങ്ങിയാൽ പിന്നെ ആരും എടുക്കാൻ പാടില്ല, ഇതുപോലെ ഇങ്ങനെ നടക്കാണ്ടിരിക്കുക. അപ്പോൾ കുറേ നേരം അങ്ങനെയൊക്കെ നടന്നായിരുന്നു. ഇതാ ഇവ നടക്കണമൊക്കെ നടക്കുക. അപ്പം ഞങ്ങളിത് അങ്ങനെ നടന്നൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് ആൾമോസ്റ്റ് ഒരു ഉച്ചയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ ചോറ് കൊടുക്കുന്ന അവിടെയൊക്കെ. പിന്നെ നമുക്ക് ഉള്ളിൽ കയറി തൊഴുതാൻ പറ്റിയിരുന്നു, അറിയാലോ നമുക്ക് ചോറ് കൊടുക്കുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൊണ്ടിട്ട് ഉള്ളിൽ പോയിട്ട് തൊഴുതാൻ പറ്റും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളപ്പോഴും അമ്പലത്തിൽ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അമ്പലത്തിക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോയിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ ഞങ്ങളങ്ങനെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് വന്നിട്ട് അടുത്ത് തന്നെയാണ് കേട്ടോ റൂം. ഇപ്പോൾ ഇങ്ങോട്ട് നേരെ പോയിട്ട് ഒരു റൈറ്റ് എടുത്ത് നമ്മുടെ റൂമായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്യണം കേട്ടോ. അമ്പലത്തിൽ നിന്ന് ജസ്റ്റ് ഒരു 100 മീറ്റർ അത്രയേ ഉള്ളൂ. എന്താ ഈ ഒരു ഇതിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളത് റെഡി ആയിട്ടുണ്ട്. എങ്ങോട്ടാണ് പോണേ? വരാൻ പറ ബാബാ പറ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ശ്രീയുക്തിയും നീലേട്ടനും ശിവയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടായിരുന്നു ക്യൂ നിന്നിരുന്നത്. ഞങ്ങൾ നമ്മൾ കൂടെ പോയി കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അങ്ങനെ കുറച്ച് അധികം നേരം നിന്നു. എന്നിട്ട് പിന്നെ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉച്ച ഭക്ഷണം നമ്മുടെ ഗുരുവായൂരിനെ കേട്ടോ കഴിച്ച്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവിടുത്തെ ഒരു പ്രത്യേകിച്ച് ഒരു ഫീൽ ഉണ്ടായിരുന്നു ഭക്ഷണം. അത് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൂം പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എഗെയിൻ വന്നിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിന്ന് നേരെ പോണത് നമ്മൾ ആനപ്പന്തലോ ആനൻ്റെ ഒരു ഇതുള്ള ഏരിയ ഉണ്ട് അവിടെ ഗുരുവായൂർ. അവിടേക്കാണ് കേട്ടോ പോണത്. ആനക്കോട്ട ആന എന്തോ പറയാം. അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ വലുതായിട്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ്ലി വീഡിയോ അവിടെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇതാണ് കേട്ടോ. അത് അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നേരെ നമ്മളിന്ന് ഇവിടെ നിന്ന് പോകുന്നത് നമ്മൾ നമ്മുടെ ചാവക്കാട് ബീച്ചിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ബീച്ചിലേക്കും കൂടി പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഒരുപാട് ടൈമൊന്നും എടുത്തില്ല. നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ടൊരു 1/2 hour നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ ബീച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ അരങ്ങേറ്റത്തിൻ്റെ തലേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. എന്തൊക്കെ ചെയ്തു അന്നത്തെ ആ ഒരു ഡേ എൻ്റെ കംപ്ലീറ്റ്ലി ആയിട്ട് ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ നിന്നല്ല റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അമ്പലത്തിൽ പോവാണ്. അപ്പോൾ കുറച്ച് നേരം പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾ റൂമിൽ പോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക.